പടയണിയെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം പറയണമെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് വിനു പറഞ്ഞു. അപ്പോൾ പലരും ഇതുപോലെ പടയണിയെ സംബന്ധിച്ച് പല കാര്യങ്ങളും പറയുന്നു. അപ്പോൾ നമ്മുടെ കുറമ്പാല പടയണി കളരിയെ സംബന്ധിച്ചും കുറമ്പാലക്കാരുടെ പടയണിയെ സംബന്ധിച്ചും എന്തെങ്കിലും വിനുവിൻ്റെ ആവശ്യപ്രകാരം പറയണം എന്ന് തോന്നിയതിനാലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊരു പടയണി വേഷം കിട്ടിയത്. നമ്മുടെ പടയണിയെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അർഹതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പടയണിയെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ഗുരു എന്നെ ഇതിന് പ്രേരിപ്പിച്ചവർ അങ്ങനെ ഒട്ടനവധി പേരുണ്ട്. അതിൽ എൻ്റെ ഗുരുവായിട്ടുള്ള നമ്മുടെ നാരായണപിള്ള ആശാൻ, പിന്നെ ഇത് പ്രേരിപ്പിച്ചത് നമ്മുടെ നമുക്കൊക്കെ അറിയാവുന്ന കടമനിട്ട വാസ്യമുള്ള സാറാണ്. അദ്ദേഹവും അതുപോലെ തുണ്ടിലേത്ത് രാധാകൃഷ്ണൻ സാറ്, ഞാൻ രാധാകൃഷ്ണൻ ചാണ്ടാന്ന് വിളിക്കുന്ന രാധാകൃഷ്ണൻ സാറ്, ശ്രീകുമാർ സാറ്, ഇവരൊക്കെയാണ് അന്ന് ഈ പടയണി നമുക്ക് ഒരു പുനരാവിഷ്കാരം ആവശ്യമാണെന്നും അതിനുവേണ്ടി പഠിക്കണമെന്നും 1984 എന്നാണ് എൻ്റെ ഓർമ്മ. സത്യത്തിൽ അന്ന് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾ പടയണി പഠിക്കാൻ പിള്ളേരെ വിടത്തില്ല. ഞാൻ തന്നെ ഏതാണ്ട് പാതെറുത്ത് വെച്ച് പായൊടിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് പുതപ്പിട്ടാണ് വീട്ടിൽ നിന്ന് പടയണി പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ആ സമൂഹത്തിൽ പടയണി എന്ന് പറയുന്നത് ഒരു, കാരണം ആക്ഷേപം മാത്രമല്ല അതിനകത്തെ സാഹിത്യങ്ങൾ പലതും ഈ നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല രീതികൾക്കും ഇന്നത്തെ സദാചാരത്തിനും ഒക്കെ തന്നെ അനുയോജ്യമല്ലായിരുന്നു. അതുകൊണ്ട് ഒരു നമ്മുടെ നാട്ടിൻപുറത്തുള്ള പല വീടുകളിൽ നിന്നും പടയണി പഠിക്കാൻ പിള്ളേരെ വരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പ്രേരണ കൊണ്ട് ഞാനും അന്ന് അതിനകത്ത് ഭാഗവാക്കായി എന്ന് വേണം പറയാം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പടയണി എന്ന് പറയുമ്പം ആളുകൾക്കിപ്പോൾ ഒരു ഹരമായി മാറി, അതുതന്നെ ഒരു ദൈവാനുഗ്രഹം, ദേവിയുടെ അനുഗ്രഹം എന്നൊക്കെ തന്നെ വേണം പറയാം. കാരണം അതൊരു ഹരമാകുക എന്ന് പറയുമ്പം ഇന്ന് അതിനകത്ത് അന്നുണ്ടായിരുന്ന സാഹിത്യങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് ക്ഷേത്രത്തിൽ ഈ പടയണി കാലത്ത് സ്ത്രീകൾ പാടില്ലായിരുന്നു, സ്ത്രീകൾക്ക് നിഷിദ്ധമായിരുന്നു നമ്മുടെ അമ്പലങ്ങൾ. എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് വരുന്ന സാഹിത്യങ്ങൾ അത് സ്ത്രീകൾക്ക് അന്നത്തെ സാമുദായിക അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഗാർഹികമായിട്ടൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഭാഷകളായിരുന്നില്ല പടയണിയിലുണ്ടായിരുന്ന ഭാഷകൾ. അതിൻ്റെ ഒരു നിസ്സാര ഉദാഹരണം, ഇപ്പോൾ ഒരു ഒരു പടയണിയിലെ ഒരു ശ്ലോകം തന്നെ, ഏകനേത്രേണ ന കാക, ഒറ്റ കണ്ണനാണ് എന്നാൽ കാക്കയാണോ? അല്ല. പിന്നെയോ, ഫലേച്ഛുവാഹി ന വൃക്ഷരാജ, ഫലങ്ങൾ വഹിക്കുന്നവനാണ് എന്നാൽ വൃക്ഷരാജാവാണോ? അല്ല. പിന്നെയോ, ജഡാധാരി ന ശൂലപാണി, ജഡധരിക്കുന്നവനാണ് എന്നാൽ ശൂലപാണിയായ ശിവനാണോ? അല്ല. പിന്നെയോ, സൃഷ്ടികർമ്മേണ ന ബ്രഹ്മദേവ, സൃഷ്ടികർമ്മങ്ങൾ അനവധി നടത്തുന്നവനാണ് എന്നാൽ ബ്രഹ്മാവാണോ? അല്ല. എന്താണെന്നാണ് ചോദ്യം പടയണിയിൽ നിന്ന് വരുന്നത്. പക്ഷേ ആ ഉത്തരം ഒന്ന് സഭ്യവും ഒന്ന് അസഭ്യവും. അപ്പം യഥാർത്ഥത്തിൽ ശ്രോതാവിന് ഏതാണോ അവൻ ആഗ്രഹിക്കുന്നത് അതാണ് ഉത്തരം. ശ്രോതാവ് സഭ്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സഭ്യമായ ഉത്തരവും, എന്നാൽ അസഭ്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അസഭ്യവുമാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം
നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ള അദ്ദേഹം കയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ പുസ്തകത്തിൽ പടയണിയെക്കുറിച്ച് പറയുന്നു. എന്താണ് പറയുന്നത്? കാലദേശാനുസൃതമായി അന്നുണ്ടായിരുന്ന സംസ്കാരങ്ങൾക്കും അനാചാരങ്ങൾക്കും അന്നത്തെ ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ചോദ്യം ചെയ്യപ്പെടുന്നത് പടയണിയിൽ കൂടെ. ആ സമൂഹത്തിനെ, ആ സമൂഹത്തിൻ്റെ പല കാര്യങ്ങളും അടുത്ത വർഷത്തെ പടയണി വരട്ടെ നിന്നെ കണ്ടോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പടയണിയിൽ അന്നത്തെ പല വ്യവസ്ഥകളെയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ ചോദ്യം ചെയ്യപ്പെടുമ്പം, ആ ചോദ്യം ചെയ്യപ്പെടലായിരുന്നു മധുരവാങ്കൂറിലെ പടയണിയെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു കാര്യം. ഏതാണ്ട് പടയണി ഈ നിലയിൽ വരുന്നതിന് പ്രധാനമായ ഒരു എതിർപ്പുണ്ടായത് ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ആ ഒരു അദ്ദേഹത്തിനെ പടയണിയിലേക്ക് നമ്മൾ സംഭാവിപ്പിച്ചു. അതായത് പടയണിയിലെ അമ്മൂമ്മ അപ്പൂപ്പൻ എന്നുള്ള കഥാപാത്രം മന്നത്തിനെ കുറിച്ച് പോയത്. പടയണി നടക്കുമ്പോൾ മന്നത്തിനെ അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അദ്ദേഹത്തിനോടുള്ള വിധേയത്വമുള്ളവർക്കും, അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതെ വരികയും പ്രശ്നങ്ങളുണ്ടാകുകയും പല പ്രദേശങ്ങളിലും ഉണ്ടായി. അങ്ങനെ ഈ അമ്മൂമ്മ അപ്പൂപ്പൻ എന്ന കഥാപാത്രം പല പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി. അതിൻ്റെ ഏറ്റവും രസം, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു തോട്ടക്കാട്ട് മാധവിയമ്മ. ഈ അമ്മൂമ്മയുടെ പേര് മാധവി എന്നാണ്. അപ്പോൾ ഈ അമ്മൂമ്മയുടെ കാതിൽ കിടക്കുന്ന തോട എന്താണെന്ന് ചോദിക്കും. അപ്പം ഇത് തോടയാ മക്കളെ, എൻ്റെ പേര് മാധവി എന്നാണ്, എൻ്റെ ഈ തോട കിടക്കുന്നതുകൊണ്ട് എല്ലാവരും തോട്ടക്കാട്ട് മാധവി എന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ അമ്മൂമ്മയുടെ പ്രവേശനം തന്നെ. അപ്പം അപ്പൂപ്പനായിട്ട് ഇറങ്ങുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ഈ അപ്പൂപ്പനെ, മന്നത്ത് പത്മനാഭനെന്ന് പറയുന്ന ആളിനോടുള്ള ആരാധന ഈ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ പടയണിയിൽ ഈ അമ്മൂമ്മയും അപ്പൂപ്പനും എന്നുള്ള കഥാപാത്രം തന്നെ പല പ്രദേശങ്ങളിലും ഇല്ലാതായി. അതുപോലെ തന്നെ ഈ വെളിച്ചപ്പാട്, നമ്മുടെ പടയണിയിൽ ഇറങ്ങുന്നതാണ് വെളിച്ചപ്പാട്. വെളിച്ചപ്പാടെന്ന് പറയുന്നത് നമ്മുടെ പട്ടാഴി അല്ലെ മണ്ണിടി കാമ്പിത്താനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് കാമ്പിത്താൻ എന്ന് പറയുന്ന ആളിനെ പച്ചയായി പടയണിയിൽ അവതരിപ്പിക്കുകയാണ് വെളിച്ചപ്പാട്. ആ പിന്നെ ഒരക്കുഴി മുങ്ങി, അതായത് ഇന്നും കാമ്പിത്താൻ്റെ ഒഴിവ് പട്ടാഴി മണ്ണടി കിടക്കുകയാണ്. ആ മണ്ണടി കാമ്പിത്താനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കാമ്പിത്താൻ കയത്തിനകത്തിറങ്ങി കയത്തിൽ നിന്ന് ചുടുചോറും വാളും ചെലമ്പും എടുത്ത് കരയ്ക്ക് വന്ന് പുലിപ്പുറത്ത് കയറി വരുമ്പോൾ മാത്രമേ കാമ്പിത്താനായിട്ട് ആളുകൾ അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ ആ കാമ്പിത്താനെ രംഗാവിഷ്കാരം ചെയ്യുകയായിരുന്നു പടയണിക്കാരൻ ചെയ്തിരുന്നത്. ആ കാമ്പിത്താൻ എങ്ങനെയാണ് വരുന്നത്, കാമ്പിത്താൻ്റെ രൂപം എങ്ങനെയാണ്, കാമ്പിത്താൻ വെളിച്ചപ്പാടാണ്, എന്നാൽ കാമ്പിത്താൻ എന്നുള്ളൊരു സ്ഥാനം സർക്കാർ കൊടുത്തതാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജവംശം, തിരുവിതാംകൂർ രാജാവിൻ്റെ കുടുംബക്ഷേത്രമാണ് മണ്ണടി ഭഗവതി. ആ മണ്ണടി അപ്പോൾ രാജാവിനെ കൂടാണ് കളിയാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സമൂഹത്തിലെ അല്ലെ നമ്മുടെ രാജാവിനെ, നമ്മുടെ രാജവംശത്തെ കൂടെ കളിയാക്കാൻ അധികാരം പടയണി കലാകാരന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ പടയണി എന്ന് പറയുമ്പം അന്ന് ഇന്ന് തന്നെ നമ്മൾ മിമിക്രി അതുപോലുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ട് കളിയാക്കാൻ. പക്ഷേ മറ്റത് അന്ന് ആ ദേശത്തിൻ്റെ അല്ലെ ആ ദേശത്ത് നടന്നു വരുന്ന വ്യവസ്ഥിതി, പടയണി എന്ന് പറയുന്ന കലാരൂപത്തിൽ നമ്മളുടെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും സമൂഹത്തിൽ നിന്ന് ഒരു ചർച്ചാ വിഷയമാകുകയും അവരിലുള്ള ന്യൂനതകൾ അവരാൽ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനുള്ള ഉദ്ദേശം. നമ്മുടെ സമൂഹത്തിലുള്ള ചില അനാചാരങ്ങൾ, നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കാഴ്ചപ്പാടുകൾ പടയണിയിൽ കൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റേതായ രീതി എന്നുള്ള തലത്തിൽ എത്തപ്പെടാൻ പടയണി എന്ന് പറയുന്ന കലാരൂപത്തിന് കഴിഞ്ഞിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ പുലവൃത്തം എന്ന് പറയുന്ന ഒരു കലാരൂപം, അദ്ദേഹം പുല തന്നെ ആദ്യം ഇറങ്ങുന്നത് നമ്മളിന്ന് വളരെ രസകരമായിട്ട് തന്നെ തോന്നാം. ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് പുലയം വരുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് എന്തിനാണ് പുലയം വരുന്നത്? അവനും അവൻ്റെ
ജനറേഷനും അല്ലെ അവൻ്റെ കൂടുള്ളവരും ഉമ്മലികളിക്ക് പോവുകയാണ്. അതായത് അവൻ എവിടെയാണ് പോകുന്നത്? അവൻ കെ വയലിൽ ഉമ്മലികളിക്ക് പോവുകയാണ്. അപ്പോൾ അവൻ്റെ ഇടത്താവളമായിരുന്നു ഇത്. എൻ്റെ ഉമ്മലികളിക്കുള്ള ഇടത്താവളം ചോദിക്കുമ്പോൾ തന്നെ പറയുന്നതാണ്, നിനക്കെന്താണ് കാര്യം? എടാ ഇത് ഞാൻ എക്കോ ഏനും എൻ്റെ മക്കൾ ഉമ്മലികളിക്ക് പോകുന്നിടത്ത് എനിക്കെന്താ കാര്യം എന്നാണ് അവൻ ചോദിക്കുന്നത്. എൻ്റെ കാര്യം എൻ്റെ ഉമ്മലികളിക്ക് പോകുന്നിടത്ത് ഇരിക്കപ്പെടാൻ ഉള്ള യോഗ്യതയുള്ള ഒരു ആരാധനാലയമായിരുന്നു ക്ഷേത്രം. അന്നത്തെ വ്യവസ്ഥയോടാണ് അവൻ ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? അരിപ്പാട്ട് മാതേര് പൈക്കളിയാണോ? അരിപ്പാട്ടുമാരേര് പൈക്കളിയാണോ? അപ്പോൾ ചോദിക്കും എന്താണ്? അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് തൊണ്ടിട്ട് മേഞ്ഞിരിക്കുന്നു. ഒരു നാക്കൊമ്പനാനെ അടിച്ചിരുത്തി അതിൻ്റെ മേളിലൊരുത്ത കൂത്തിപ്പെട്ടിയുടെ മാല് വെച്ച് വീശുക. കൂത്തിപ്പെട്ടിയുടെ മാലെന്ന് പറയുന്നത് ബെഞ്ചാമരോ? അവന് അവൻ്റെ കാഴ്ചപ്പാടില്ലാത്ത ഒരു കൂത്തിപ്പെട്ടിയുടെ മാല് പോലെ ആവുന്നുള്ളൂ. അവനാ അതാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഈ ഉണ്ടാക്കിയ വ്യവസ്ഥ മൊത്തം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉണ്ടാക്കിയ ഈ കുതിരയുടെ വാല് കൂത്തിപ്പെട്ടിയുടെ വാലാണ്, ഒരു പട്ടിയുടെ വാലാണ് ഇത് നിങ്ങൾ ആനപ്പുറത്തിരുന്ന് വീശുന്നത്. ആ വീശിയിട്ട് എന്താണെന്ന് ചോദിക്കുന്നത്? ഒരു കൊടിമരം, അതായത് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കയ കെട്ടി തൂക്കിയേക്കുന്നല്ലോ എന്നാവൻ പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു കയ, എന്താവശ്യത്തിനാണ് ഈ കയ? എന്നിട്ടോ അതേല് ഒരു ഈയക്കോലടിച്ച് കയറ്റിക്കുക. എന്നിട്ട് ഈ കൂഴ തുണിയെല്ലാം കെട്ടി തൂക്കിക്കുക. ഈ ബ്രാഹ്മണ മേധാവിത്വം, അവൻ്റെ കോണകം, എൻ്റെ ഞാൻ ഉമ്മല് കളിക്കുന്ന ആ കൊടിമരത്തിൻ്റെ അല്ലെ ആ സങ്കേതത്തിൻ്റെ ആ അതേൽ തൂക്കിയിട്ടേക്കുക. അവൻ്റെ കാഴ്ചപ്പാട് ഇയാളെ അടയാഭരണങ്ങളൊന്നുമല്ല, അവൻ്റെ കോണത്തിന് സമമാണ് നീ തൂക്കിയിട്ടേക്കുന്ന ഈ കൊടിമരമെന്നാണ് അവൻ പറയുന്നത്. അപ്പം ആ വ്യവസ്ഥിതിയെയാണ് അവൻ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഭാഷ, നമ്മുടെ ചെന്തമിഴ്, അതുപോലെ തന്നെ നമ്മളുടെ ഭാഷാരൂപാന്തരം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്നതാണിത്. കുറവൻ അവൻ അവൻ്റെ ഭാഷയിൽ കൂടെ ആണ്, ബ്രാഹ്മണർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു മേധാവിത്വം അവൻ്റെ ഭാഷയിൽ കൂടെ അവൻ ചോദ്യം ചെയ്യുക. ഇപ്പോൾ രാമായണം കഥ പറയുന്നു. ചിരാമനും ലക്ഷണനും പിന്നെ രണ്ടു കയങ്ങന്മാരും. എന്താ ശ്രീരാമനും ലക്ഷ്മണനും ഈ കയങ്ങന്മാരാരാ? അവനാ അവൻ്റെ ഭാഷ. പഴമെന്ന് പറയുന്നത് ഇപ്പോഴും പലരും പയമെന്നാണ് പറയുന്നത്. ഭരതനും ശത്രുഘ്നനും എന്ന് പറയാൻ അവനെ കൊണ്ട് ഉൾക്കൊള്ളുന്നില്ല. എന്താ കാര്യം? നാക്ക് വടിക്കുന്നില്ല. നാക്ക് വടിക്കുന്നത് സ്ഥിരമായിട്ട് നാക്ക് വടിക്കുന്നത് ശരിയാണെന്ന് ഞാനും അഭിപ്രായപ്പെടുന്നു. ഞാൻ ഒത്തിരി നാക്ക് വടിച്ചത് കാരണം ഈ നാക്കിൽ ഒരു തരം നമ്മുടെ രുചി അറിയാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് ഈ നാക്ക് വടിക്കുമ്പം ഈ പിന്നെ ഇത് ഈ രുചി മുകളങ്ങൾ പോവുകയും നമുക്ക് രുചി അറിയാതിരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം ഭരതശത്രുഘ്നൻ എന്ന് പറയാനുള്ള അവൻ്റെ ആ ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ട് കയങ്ങന്മാരും. അപ്പച്ചീൻ്റെ കച്ചവും പെട്ടി. ഏതാ അപ്പച്ചി? ആ പക്ഷിയാ. നമ്മൾ കേൾക്കുമ്പോൾ അപ്പച്ചീൻ്റെ കച്ചവും പെട്ടി എന്നാണ് പറയുന്നത്. അപ്പച്ചിയുടെ കച്ചം പെട്ടു ആരേലും. അപ്പോൾ പടയണി ചോദിച്ചു, ഏതാടാ ഏത് അപ്പച്ചിയാടാ? അച്ഛൻ്റെ പെങ്ങളാണ് അപ്പച്ചി സാമൂഹ്യ തലത്തിൽ. അപ്പോൾ അപ്പച്ചീൻ്റെ കച്ചം പെട്ടിയെന്നാണ് അവൻ പറയുന്നത്. അപ്പം അവനെ പോലും നമ്മൾ നമ്മുടെ വേദിയിലേക്ക് കൊണ്ടുവന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പടയണിയിൽ നമ്മൾ പറയുന്ന ഒരു വിനോദ കഥാപാത്രമാണ് ഈ നമ്പൂരി ബാല്യക്കാരൻ. ഈ നമ്പൂരി ബാല്യക്കാരനും നമ്പൂരി ആരാണ്? നമ്പൂരി നമ്മളിന്ന് പറയുന്ന നമ്പ്യാതിരി, ഇവരൊക്കെ ഇന്നത്തെ ആർഷഭാരത സംസ്കാര വലിയ വിവേകശാലികളും വിജ്ഞാനികളും ഒക്കെയാണെന്ന് മറ്റുള്ള സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി നമ്മളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലൊരു മേൽക്കോയ്മ നേടുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം. അപ്പോൾ നമ്പൂരിയായിട്ടിറങ്ങും. നമ്പൂരിയായിട്ടിറങ്ങുക എന്ന് പറയുമ്പോൾ നമ്പൂരി വരിക എവിടുന്നാണ് വരുന്നേ? നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ഈ നമ്മളെ മറ്റ് സമുദായങ്ങളും പല ദ്രാവിഡ സംസ്കാരം ഒഴിച്ച് അല്ലെ ആ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ബ്രാഹ്മണരെന്ന് പറയുന്ന സമൂഹം അല്ലെ ആര്യന്മാർ
എത്തപ്പെട്ട എവിടുന്നാ? വടക്കൂന്നാ അല്ലേ? ഈ വടക്ക് എന്ന് പറയുന്ന ഏകദേശം ഇവർ പറയുന്ന ഇറാനാണെന്ന് പറയുന്നു. എവിടെ ആയിക്കോട്ടെ, പക്ഷെ വടയിലേ പറയുന്ന വടക്കൂന്ന് വരിക. എവിടുന്നാ വരുന്നേ? അങ്ങു വടക്കൂന്ന്. അപ്പോൾ വടക്കെവിടാ? അന്തമില്ലാത്തടം. അതേ പറയാൻ വേണ്ടി കഴിയൂ. അന്നത്തെ കാലത്ത് ഇറാനെന്നോ മുസോപ്പൊട്ടാമിയെന്നോ ഒന്നും പറയാനുള്ള ഒരു നോളജ് അന്നത്തെ കലാകാരൻ, പക്ഷെ അവനറിയാം എവിടുന്നോ വന്നുവാ ഇവൻ, വടക്കുന്ന് തന്നെ വന്നത് എന്ന് അവനറിയാം. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയുന്നത് എന്താ? ആ വടക്കില്ലേ വടക്ക്, ഏതാ ഏത് വടക്ക? ആ വടക്കു നിന്നാണ് വന്നത്. വടക്കുനിന്ന് വന്ന് ഇരിങ്ങാലക്കുട എന്നൊരു ദേശമില്ലേ എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഇറങ്ങാലക്കുട വന്നു, അതായത് തൃശ്ശൂർ ഭാഗം. ഇന്ന് നമ്മൾ പണ്ടത്തെ ഒരു പഴമൊഴിയുണ്ട്, വടക്കോട്ട് പോയ ബ്രാഹ്മണനും തെക്കോട്ട് പോയ കാറും, അതായത് മഴക്കാറും തിരിച്ചു വരത്തില്ല. മനസ്സിലായി? അതായത് വടക്കോട്ട് പോയ ബ്രാഹ്മണൻ അവൻ വന്നത് വടക്കുന്നാണ്. അങ്ങോട്ട് പോയ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ വീട്ടിൽ നിന്ന് പോകും, നമുക്കത് കഴിയും. അതുപോലെ തെക്കോട്ട് പോയ കാറ്, തെക്കോട്ട് പോയ കാറെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഓട്ടോ കാറല്ല, മഴക്കാറ്. മഴക്കാറ് വടക്ക് കൊണ്ട് പെയ്തു വരണം, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് രണ്ടും തിരിച്ചു വരത്തില്ല. അപ്പോൾ ഇത് വടക്കൂന്നാണ് ഈ ബ്രാഹ്മണം വന്നത്, അല്ലെങ്കിൽ ഈ ഇന്നത്തെ ആ ആളുകൾ വന്നത് എന്ന് നമ്മൾ പച്ചയായിട്ട് പടയണിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഈ പറയുന്ന വിനോദങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം നമ്മളിപ്പോൾ ഒരു നിസ്സാരം, ഞാനൊരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയക്കാരനോ അല്ല, ഇന്ന് പിണറായി പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഒരു രസകരമായൊരു സംഗതിയാണ്, പിണറായി എല്ലാവരുടെയും കാശ് വേണം തെണ്ടുവാ യഥാർത്ഥത്തിൽ, നമ്മുടെ പിന്നെ എന്തുവാ വൈരാവിത്തണ്ടി. ഈ വൈരാവിത്തണ്ടി എന്തുവാ പറയുന്നത്? വൈരാവിത്തണ്ടി എന്നുള്ള കഥാപാത്രത്തിന് അറിയാമല്ലോ വൈരാവിത്തണ്ടി എന്തുവാ പറയുന്നത്. എനിക്ക് തെണ്ടൽ ആവശ്യപ്പെട്ട് പണം വാങ്ങിക്കുക, ആവശ്യപ്പെട്ട് പണം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എനിക്ക് താടാ പൈസ, മര്യാദയ്ക്ക് താടാ പൈസ. ഭാഷയിൽ പറഞ്ഞ കൂത്തിച്ച് മോനെ താടാ തെണ്ടലെന്നാ പറയുന്നേ. നമ്മുടെ പിണറായി എന്ന് പറയുന്നത് എന്തുവാ? സർക്കാർ ജീവനക്കാരുടെ ഒക്കെ ശമ്പളം ചോദിക്കുക. ഇനി സത്യത്തിലൊരു തെണ്ടല, ഈ തെണ്ടൽ പറയുന്നത് എന്തുവാ? കൂത്തിച്ച് മോനെ മര്യാദയ്ക്ക് താടാന്നാ. ഈ തെണ്ടുന്നവരാരെങ്കിലും മര്യാദയ്ക്ക് കാശ് കാണാമെന്ന് ചോദിക്കും. ഈ കാഴ്ചപ്പാട് പണ്ടുകൊണ്ട് രാജവംശകാലത്ത് കൊണ്ട്, ഖജനാവിന് പണമില്ലാതെ വരുമ്പം സാധാരണക്കാരൻ്റെ ഇന്ന് പണം ഈടാക്കിയെങ്കിൽ മാത്രമേ ഖജനാവ് നിറയത്തുള്ളൂ. അപ്പോൾ ആ കാഴ്ചപ്പാടാണ് ഇന്ന് ഇത് പടയണിയിൽ അവതരിപ്പിക്കുക, അതാണ് വൈരാവിത്തണ്ടി. പടയണിയിൽ നമ്മൾ വൈരാവിത്തണ്ടി ഇറങ്ങും, ഇയാളോടെ തെണ്ട് ചെള്ളാൻ ചെല്ലുമ്പോൾ പിച്ചച്ചട്ടിക്ക് ഉണ്ടായി ചെല്ലുന്നേ, ചെന്നിട്ട് എന്താ പറയുന്നത്? മര്യാദയ്ക്ക് പൈസ ഇടാന്ന്. എന്തുവാ പിച്ചച്ചട്ടി മര്യാദയ്ക്ക് പൈസ ഇടാൻ? ആ ലോജിക്ക് മനസ്സിലായി. അതാണ് ഈ പടയണിയെ സംബന്ധിച്ചും വിനോദത്തെ സംബന്ധിച്ചുമുള്ള അടിസ്ഥാനം. ഇപ്പം നമ്മൾ പറയുന്നു പലപ്പോഴും ഈ പടയണി കലാകാരന്മാർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്, ഈ കോലം. കോലത്തിൻ്റെ ആദ്യത്തെ കോലം എന്താ പറയുന്നത്? ഗണപതി കോലം. അങ്ങനൊരു കോലമില്ല. അപ്പോൾ ഈ ഗണപതി കോലത്തിൽ ആദ്യം നമ്മൾ പറയുന്നത് എന്തോ, കൈലാസ മാമാല തന്നീലന്നേ ഈശന്റെ ഭാര്യ പാർവതിക്ക് പെപ്പേണി പൂണ്ടൂക്കി തന്ന കാലം പേയോഴിപ്പാൻ വന്ന പേപ്പിശാശി. എന്താ നമ്മൾ പറയുന്നത്? ചെങ്ങന്നൂർ നിങ്ങളൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട് അല്ലേ? ചെങ്ങന്നൂർ ദേവി തൃപ്പൂത്തായി അല്ലേ? എന്താ ചെങ്ങന്നൂർ ദേവി തൃപ്പൂത്തായി എന്ന് പറയുന്നത്? പേപ്പിളി പൂണ്ട് കിടന്ന കാലം. പേയാ എന്താ പേ എന്ന് പറയുന്നത്? വിഷമാണ്. ഈ വിഷം വയറ്റിൽ വരുമ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ, പ്രകൃതി തന്നെ ഈ വിഷം നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടും. ആ പുറന്തള്ളപ്പെടുന്ന വിഷമാണ് ഏതാണ് മലയാള ഭാഷയിൽ പറയുക, തീണ്ടരി. ആ വിഷം പുറന്തള്ളപ്പെടും, അവരുടെ ശരീരം ശുദ്ധമാവും, അവർ നാല് ദിവസം കുളിക്കും,
മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധവും അപ്പോൾ അങ്ങനെ ശുദ്ധി ചെയ്ത് അവരകത്ത് വരുമ്പോൾ പരിശുദ്ധയായി ആ പരിശുദ്ധയായ സ്ത്രീയാണ് പിന്നെ വരുന്നത് അതാണ് നമ്മൾ പറയുന്നത് പടയണിയിൽ തുടങ്ങുന്ന കോലം തന്നെ അതാ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടം നമ്മളൊന്ന് ഓർത്തു നോക്കണം ഈ പണ്ട് നമ്മളൊരു മരണാനന്തര കർമ്മത്തിന് പോയാൽ കുളിച്ചിട്ടേ വീട്ടിക്ക് അന്നിരുന്ന ആളുകൾ നമ്മുടെ ഇന്നത്തെ സ്ത്രീകളൊക്കെ തന്നെ മുഖം മറച്ച് അതായത് മുഖം മൂടിക്കെട്ടി ഇന്ന് റോഡേ പോകുന്ന ഒറ്റ പെണ്ണുങ്ങളെ അറിയിക്കുന്നു എന്താ കൊറോണയാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം കുട്ടിയിട്ട് ചുണ്ടൽ ലിസ്റ്റിക്കും പരട്ടി നടന്ന ഈ സ്ത്രീജനങ്ങളൊന്നും അത് ഒരു സ്ത്രീയുടെ കാണാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല ഭാഗം അവരുടെ മുഖമാണ് ബാക്കിയൊക്കെ രൂപമാണ് അപ്പോൾ ആ മുഖം മറച്ച് നടക്കുക അപ്പോൾ അവിടെ സൗന്ദര്യം പോലും ഒന്നുമല്ല നമ്മളെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ദേവി ദേവന്മാർ മറുതയും മാടനും ഒക്കെ ദേവിനും ദേവിയാണ് ആ ദേവിയെ വിരൂപയാക്കി നമ്മൾ കൊണ്ടുപോകണം ഇല്ലേ ഒന്നാലോചിച്ച് നോക്കി നമ്മൾ അവരുടെ ആ വിരൂപതയാണ് കാണിച്ചത് എന്തുകൊണ്ട് അന്നത്തെ കലാകാരന്മാർക്ക് സുന്ദരിയായ ഒരു സ്ത്രീ ഒരു മറുത ഇറങ്ങുമ്പോൾ ആ സുന്ദരിയായ സ്ത്രീയുടെ ആ മുഖവും വെച്ച് എഴുതി മുഖത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് നടന്നില്ല നമ്മളവരുടെ വിരൂപതയാണ് കൊണ്ട് നടന്നത് ഇന്നത്തെ സ്ത്രീകൾ അന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുന്നു നമ്മൾ ഉടുത്തിരുന്ന കോണവും മുന്നിക്ക് കെട്ടേണ്ട സ്ഥിതിവിശേഷം നമുക്കിന്നുണ്ടായി ഇത് പ്രകൃതി ഉണ്ടാക്കിയതാ ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല എടാ നീ അടിയിലുടിക്കുന്ന വസ്ത്രം നിൻ്റെ മുന്നിക്ക് കെട്ടിച്ചോ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെട്ടു ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ പടയണി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെ ഇതിൻ്റെ പച്ചയായ അതായത് യഥാർത്ഥ സത്യങ്ങൾ മുഴുവൻ നമ്മൾ ഈ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നു എടോ ഇത് ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഇതുണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ ശബരിമല ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചതാണ് ശബരിമല ഞാൻ ഈ പൊന്നമ്പലമേട്ടിൽ പോയിരുന്ന മകരജ്യോതി കത്തിക്കുന്നിടത്ത് പോയ ഒരാളാണ് ഞാൻ അന്നാളുകളിൽ ഇത് അംഗീകരിക്കത്തില്ല ഈ പുലയൻ തന്നെ പറഞ്ഞു എന്തുവാ തെക്കു തെക്ക തിരുക്കൊല്ലത്തെ പത്തു നൂറു പുലയർ കൂടി അതിലോരു പുലയൻ പണ്ടേ ഭദ്രകാളി പ്രതിഷ്ഠ ചെയ്തേ അപ്പൊ പ്രതിഷ്ഠ ചെയ്താരാ പുലയനാ ആരാ ഈ പുലയൻ അവിടെ അരസം പൊലിയുണങ്ങ് പൊലി എന്താ നമ്മൾ കഴിക്കുന്ന അന്നമാണ് പൊലി പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഈ പൊലി വിലക്കുക എന്ന് പറയും അതാരും മോഷ്ടിക്കത്തില്ല പൊലി പൊലി എന്ന് പറഞ്ഞാൽ നെല്ല് കൂട്ടിയിട്ടേക്കുന്നത് നെല്ലെന്ന് പറയുന്നത് എന്താ മഹാലക്ഷ്മിയാണ് നമ്മൾ ഓരോ ജാതിയിൽ പറയുമ്പം പൊലയനെന്ന് പറയുന്ന പ്രതിഷ്ഠ നടത്തിയതാരാ എന്നാണ് ചോദ്യം പൊലയനാണ് മനസ്സിലായോ ഇത് നമ്മളെ ആരും എഴുതിയതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് ഭദ്രകാളി പ്രതിഷ്ഠ ചെയ്തിരുന്ന ആര് ചെയ്തു പൊലയും ചെയ്തു അതിനകത്ത് എന്നാ പറയാൻ വയ്യായിരുന്നു പത്ത് നൂറ് ബ്രാഹ്മണർ കൂടി അതങ്ങനെ ആക്കി പിന്നെ അവര് ഏതാ തെക്കുതെക്കതിരു കൊല്ലത്തെ പത്തു നൂറു ബ്രാഹ്മണർ കൂടി അതിലൊരു ബ്രാഹ്മണൻ പണ്ടേ ഭദ്രകാളി പ്രതിഷ്ഠ ചെയ്ത് എന്ന് വരുത്തി പക്ഷേ ബ്രാഹ്മണർക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യാൻ അവകാശമില്ല എന്തുകൊണ്ടില്ല കൗളമുനി കൗളൻ എന്ന് പറഞ്ഞ ഒരു വലിയ മുനി ഉണ്ടായിരുന്നു അദ്ദേഹം എന്താ പറഞ്ഞേ ഇപ്പം നമ്മൾ ദേവി ഭാഗവതം അല്ലെ അത് വായിക്കുമ്പം ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമം വായിക്കുന്നതിനകത്തൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓം മാധ്വാനലസായേ നമഃ ഓം അത്തായേ നമഃ എന്താ മാധ്വം പാന അലസം ചെയ്തിരിക്കുന്നവൾ ഓം അത്തായേ നമഃ അപ്പം ഇതെന്താ ഇയാൾ മാറ്റാഞ്ഞ് പഞ്ചമകാരപൂജ എന്താ മാറ്റാഞ്ഞ് കൗളസ ഓം കൗള മുനി തൽപര സേവിതായേ നമഃ അദ്ദേഹത്തിൻ്റെ സേവയാണ് ഇഷ്ടം പഞ്ചമകാരം എന്തൊക്കെയാണ് ഇതെന്താണ് മാറ്റാഞ്ഞ് അപ്പം ബ്രാഹ്മണാധിപത്യം ഉണ്ടായെങ്കിലും ഈ വ്യവസ്ഥതകൾ മാറ്റാൻ പറ്റത്തില്ല അവർക്ക് പക്ഷേ നമുക്ക് പറ്റുമായിരുന്നു അപ്പോൾ ഈ മകാരങ്ങളിൽ നിന്ന് കൗളശാസ്ത്രങ്ങളും ഒന്നും ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നേ ഇല്ല
എന്താണ് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇത് നമ്മളൊരു വ്യവസ്ഥ നമ്മൾ എല്ലാവരും വസ്ത്രത്തിനുള്ളിൽ നഗ്നരാ പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത് ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുക നമ്മളെന്താണ് മറച്ചു വെക്കുന്നത് നമ്മൾ മറച്ചു വെക്കുന്നത് നമ്മുടെ നഗ്നതയാണ് അല്ലേ നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകൃതങ്ങൾ നമ്മുടെ മനസ്സിൽ മറച്ചു വെക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള ഇത് നമ്മുടെ വസ്ത്രങ്ങളാൽ അല്ലാതെ തുണികളാൽ മറച്ചു വെക്കുന്നു പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മളെല്ലാം ഇതിൻ്റെ മുമ്പിൽ നഗ്നരാണ് നമുക്കെല്ലാം ഇതുണ്ട് നമ്മളിത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് മറച്ചു വെക്കുകയാണ് ഈ മറച്ചു വെക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്താണോ അത് തുറന്ന് കാണിക്കും ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു ഏതെങ്കിലും ഒരു കുഞ്ഞ് തുണി കൊടുത്തുകൊണ്ട് ജനിച്ച ചരിത്രമുണ്ടോ ഏതെങ്കിലും ഒരുത്തൻ മരിക്കുന്ന സമയത്ത് മരണപ്രാളപ്പെടുമ്പോൾ മുണ്ടത്തൊടുക്കും ഇതൊന്നും സംഭവിക്കാനല്ല ഇതാണ് മകാരപൂജ ആ മകാരപൂജയിൽ പറയുന്നതൊന്നും ഞാനിപ്പം ഒരു നിങ്ങളോട് പറയുന്നില്ല രഹസ്യമായിട്ട് വേണേൽ പറഞ്ഞുതരാം എന്തൊക്കെയാണ് മകാരപൂജ എങ്കിലും ഈ രീതി സത്യം എപ്പോഴും എപ്പോഴും എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് പച്ചയായിട്ട് ഞാൻ ഇപ്പം വിനുവിനോട് തുറന്നൊരു കാര്യം പറയുക ആ തുറന്ന് പറയുമ്പം ആ തുറന്നു പറച്ചിലാണ് യഥാർത്ഥത്തിൽ ശരി അപ്പം ദേവിയുടെ മുമ്പിൽ നമ്മൾ തുറന്ന് പറയുകയാണല്ല നീ നമുക്ക് തുറന്നു പറയാനാണ് ആരോടാ അവകാശം നമ്മളിപ്പം എവിടെ അതല്ല അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്നാ ഏതാ എവിടെയും പോയൊരു വഴക്കുണ്ടായിട്ട് വന്നു ആ വീട്ടിൽ വന്നെന്തോ അമ്മയുടെ തോളെ കീറുവങ്ങ് നമുക്ക് ആരുടെ അവകാശം ഈ നമ്മളെ സൃഷ്ടിച്ചതാരാ അമ്മയാ പത്ത് മാസം വയറ്റിൽ ചുമന്ന് പെട്ട അമ്മയെ ഇവളിത് പ്രസവിച്ചുകൊണ്ടല്ല ഞാൻ ഈ നാശങ്ങൾക്കൊക്കെ കാരണഭൂതനായത് ഈ വഴക്കുണ്ടായത് ഈ വഴക്കുണ്ടാകാൻ ഞാൻ ഉണ്ടായത് ഇതെല്ലാം നാശമാരാ അമ്മയാ അല്ലയോ അപ്പം ഈ അമ്മയോടാണ് അതാ അങ്ങാടി തോറ്റയിൽ അമ്മയോടൊന്ന് അങ്ങാടി പോയി രണ്ട് മൂന്നാല് തല്ലി മേടിച്ചു കൊടുക്കുന്നു ഇങ്ങോട്ട് വന്ന അമ്മയുടെ നെഞ്ചത്തങ്ങ് കയറി എന്തോ ഇവള് നിമിത്തമാണ് ഞാൻ ഈ ഭൂമിയിലുണ്ടായത് എന്ന് പറഞ്ഞ പോലെ നമുക്കുണ്ടാകുന്ന സകല ദേഷ്യങ്ങളും നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളും നമുക്കുണ്ടാകുന്ന രോഗങ്ങളും നമുക്ക് പ്രകൃതിയിലുണ്ടാകുന്ന പിന്നെ പ്രയാസങ്ങളും എല്ലാം നമ്മളെന്ത് ചെയ്യുക നമ്മൾ അമ്മയെന്ന് കാണുന്ന ആ ദേവിയുടെ മുമ്പിൽ ചെന്ന് അവളെ നാലങ്ങ് പറയുക അപ്പം നമ്മുടെ വിഷമമെല്ലാം അവിടെ തീർന്നു നമ്മളെന്തെല്ലാം പറയുന്നു ആ പറയുന്നതൊക്കെ എടാ ഇവൻ ഇതൊക്കെ സംഭവിച്ചിട്ടല്ല ഇവനിത് വന്ന് എന്നോട് പറഞ്ഞത് എന്ന് ദേവി ചിന്തിക്കും എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട് അപ്പം നമ്മളെന്ത് ചെയ്യും അമ്മ വീട്ടിലുണ്ടാകും ഇപ്പം മർദ്ദാക്കോലം എങ്ങനെ ഇറങ്ങുന്നേ നെല്ല് കുത്തുക അരി എടുക്കുക അത് പാറ്റുക അത് കഞ്ഞി വെക്കുക അത് മക്കൾക്കെല്ലാം കൊടുക്കുക ഇതൊക്കെ ആയി മർദ്ദയാരാ ദേവിയാ മാടനാരാ ശിവനാ നമ്മളെ വീട്ടുകളിൽ കേട്ടില്ലേ മുടിഞ്ഞ കാല ആരാ കാലൻ സൂര്യപുത്രനാ നമ്മൾ അപ്പോൾ ഈ മുടിഞ്ഞ കാല എന്ന് പലതവണ വിളിക്കുമ്പോൾ കാലം വരുമെന്നാണ് പറയുന്നത് ഈ പത്ത് തവണ നമ്മൾ ഒരു കാര്യം അസത്യമായിട്ട് പറഞ്ഞാൽ സംഭവികമാകുമെന്നാണ് അപ്പോൾ ഈ കാലനെയാണ് വിളിക്കുന്നത് അത് കാലനാരാ യഥാർത്ഥത്തിൽ കാലെന്ന് പറയുന്നത് നമ്മുടെ ജീവൻ എടുക്കുന്നവനാ അല്ലേ അപ്പം ആ അങ്ങനെ പറയരുത് കാരണം കാലം വരും എന്നാണ് നമ്മൾ പണ്ട് തൊട്ട് കേട്ട് കഴിയുള്ളത് അപ്പം നമ്മൾ അമ്പലത്തിൽ ചെന്ന് മാടനെയും മർദ്ദയും ഒക്കെ വിളിക്കുക ആരാ ഈ മാടനും മർദ്ദയും ഒക്കെ യഥാർത്ഥത്തിൽ ഇയാൾ മഹാദേവരുടെ അവിടെ പോയി ശങ്കരധ്യാനം അതായത് നമ്മൾ പറയും ശങ്കരധ്യാനം ജപിച്ചു വേണം ശിവക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം വെക്കാൻ എന്നൊക്കെ ബ്രാഹ്മണ അല്ലെങ്കിൽ അതുപോലുള്ള ചില ആളുകൾ പറയും ശങ്കരധ്യാനം ജപിക്കുക അപ്പോൾ ആ ശങ്കരധ്യാനം മൊത്തം പഠിക്കണം വളരെ ചെറുപ്പത്തിൽ നമ്മളെന്ത് ചെയ്യുന്നു പഴയണിക്കാരൻ നമ്മളിൽ നിന്ന് ദേവിയെ തുറന്ന പുസ്തകമാണ് നമ്മുടെ ദേവിയോട് നമ്മൾ ഈ അമ്പലത്തിലെ പൂജാരിയായിട്ടല്ല നമ്മൾ അന്നേരം സംസാരിക്കുന്നത് ദേവിയായിട്ട് ഡയറക്റ്റാണ് നമ്മളിപ്പോൾ പടയണി തന്നെ ഈ പല വിക്രിയകളും കാണിക്കുന്നത് ദേവിയെ കാണിക്കുന്ന വേദിയിലല്ല ഈ കഴിഞ്ഞ അടവിക്ക് തന്നെ ഈ അപ്പൂപ്പൻ ഉരുണ്ടപ്പം വേദിയിൽ എൻ്റെ പിള്ളേർ ഉരുളുന്ന കണ്ടോടാ എന്ന് ചോദിച്ചപ്പോൾ വേദിയിലിരുന്ന് ഒരുത്തം ചോദിച്ചു പറഞ്ഞു ഞാൻ കണ്ടില്ലെന്ന് എന്നാൽ നീയും കണ്ടോടാ എന്ന് പറഞ്ഞു ഞാൻ പക്ഷേ അതായത് നമ്മൾ അമ്മയാണ് കാണിക്കുന്നത് ഞാനിങ്ങനെ ആയിരുന്നു ഞാൻ വന്നത് ഞാനിങ്ങനെയാണ് പോകുന്നത് അതിനിടയ്ക്കുണ്ട് എനിക്കുണ്ടായ ദുഃഖങ്ങൾ എനിക്കുണ്ടായ വിഷമങ്ങൾ ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് എന്നെ സൃഷ്ടിക്കാനും ഞാൻ സൃഷ്ടിക്കപ്പെടാനും കാരണാഭൂതയായ ദേവിയാണ് അതുകൊണ്ട് ആ അമ്മയെ എനിക്കെന്തും പറയാം
അങ്ങനെ നമ്മുടെ നിഷ്കാമമായ ആ പറച്ചിലാണ് ഏതെങ്കിലും നിങ്ങളൊരു കാര്യം നോക്കിയിട്ടുണ്ടോ? ഒരു ഒരു ഉദാ ഏതെങ്കിലും ഒരു നല്ല പഴയണിക്കാരൻ അവന് ദോഷം ഉണ്ടായിട്ടില്ല, ഈ വെള്ളത്തിലെ ആമ്പല് പോലെ പൊങ്ങിയും താണും ഒക്കെ കിടക്കും, ഒരു ദോഷം സംഭവിക്കത്തില്ല. നമ്മൾ പച്ചയായിട്ടാണ് ദേവിയോടെ പറയുന്നത്. നമ്മൾ എന്ന് കൈക്കൂലിയിട്ട് പിന്നെ പ്രാർത്ഥിക്കുമല്ല. ഇപ്പം ഈ വായി ഞാനൊരു വായുസം നടത്തിയേക്കാം, ഞാനൊരു പിന്നെ പുഷ്പാഞ്ജലി നടത്തിയേക്കാം, ഇതൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു കാലഘട്ടത്തിലുണ്ടായ വേദനകൾ മുഴുവൻ നമ്മൾ അമ്മയുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച് കാണിക്കുക, അറിഞ്ഞ് ഒരാളോടെ പറഞ്ഞു ചെയ്യുക, അത് അറിഞ്ഞ് പെരുമാറുക ദേവി ചെയ്യേണ്ടത് എന്നാണ് പടയണിക്കാരനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി പറഞ്ഞ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം ഇത് ഈ വിനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ തന്നെ ഇടയായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പടയണിയിൽ എനിക്കിന്ന് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ നമ്മുടെ തന്നെ പ്രദേശത്തും പല രീതിയിൽ ഈ ആളുകൾ അണ്ടിയാണോ മൂത്തത്, മാങ്ങയാണോ മൂത്തത് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇതൊക്കെ മാറി ഇനിയും ഉള്ള കാലഘട്ടത്തിലെങ്കിലും നമ്മളൊന്നിച്ച് നമ്മളൊന്നാണെന്നും ആ ഒന്നായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും ഒന്നിച്ച് തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്താൽ, ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കൊരമ്പാല പടയണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ പടയണിയുടെ എല്ലാ ഭാവങ്ങളും രൂപങ്ങളും പടയണിയെ സംബന്ധിച്ച സകല കാര്യങ്ങളും നമ്മുടെ പടയണിയിലുണ്ട്. അപ്പോൾ പരദേശി നമ്മൾ വിചാരിക്കും ആരായി പരദേശി? നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കേരളത്തിലുള്ളവർ മുഴുവൻ പരദേശികളാണ്. വളരെ പഴയ സംസ്കാരത്തിലുണ്ടായിരുന്ന കുറേ ആളുകളുണ്ട്, അവരൊഴികെ ബാക്കിയെല്ലാം പരദേശികളാണ്. നമ്മളെല്ലാം പരദേശികളാണ്, നായന്മാരും നമ്പൂരിയും എല്ലാം പരദേശികളാണ്. അതിൽ വ്യത്യസ്തനായ ഒരു കഥാപാത്രമായിരുന്നു പണ്ടാര സമുദായം. വിശ്വബ്രാഹ്മണർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതായത് ഓച്ചറ, നമ്മളിപ്പോൾ പറയും ഓച്ചറ അമ്പലം എന്താണ്, ഓച്ചറ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ഈ ഇന്നും അവരുടെ കയ്യിലാണ് ഈ ഓച്ചറ ക്ഷേത്രം. വിശ്വബ്രാഹ്മണരാ നമ്മൾ പറയത്തില്ലേ, വീണടം വിഷ്ണുലോകം തീർത്തിയിടുന്നു വാനികൾ, അവൻ എവിടെ പോയാലും അത് അവൻ്റെ രാജ്യമാണ്. അതുകൊണ്ട് ഈ പണ്ടാര സമുദായത്തിന് നമ്മുടെ നാട്ടിലെങ്ങും വസ്തുവില്ല. അവസാനം ഈ ഭൂനിയമം ഒക്കെ വന്നപ്പോഴാണ് അവർക്ക് ഈ പുറമ്പോക്കിലായി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, പുറമ്പോക്കിലായി അവർ കിടക്കുന്നത്. അന്ന് അവരുടേതാണ് ഈ ലോകം മുഴുവൻ, അതായത് വിശ്വബ്രാഹ്മണരാണ്, വിശ്വപണ്ട. ഇപ്പോൾ നമ്മൾ പഴയ കുടുംബങ്ങളുടെ പ്രമാണം എടുത്തു നോക്കിയറിയാം, പണ്ടാരവക ഭൂമി എന്നാ ഏതാ. നമ്മളിപ്പോൾ ഇവന്മാരുടെ പണ്ടാരം എന്ന് പറഞ്ഞാൽ എന്നെ ജാതിയിൽ ആക്ഷേപിച്ചോ എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷേ പഴയ പ്രമാണങ്ങളിലെല്ലാം പണ്ടാരവക ഭൂമിയാണ്. അപ്പോൾ അവനാണ് അന്നത്തെ പത്രപ്രവർത്തകൻ. എന്തുവാ, ഈ നാട് മുഴുവൻ സഞ്ചരിക്കും, എല്ലാ കഥകളും കേൾക്കും, ഏതേലും ആ പ്രദേശത്തെ ഒരു മെയിൻ സങ്കേതത്തിൽ കൊണ്ടുവന്ന് ഈ ന്യൂസുകൾ മുഴുവൻ കൊടുക്കുക. അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ ഒന്നുമില്ല. കാലത്തിൻ്റെ മുഴുവൻ ന്യൂസുകളും ഇവൻ കളക്ട് ചെയ്ത് ആ ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഇവൻ വിളമ്പും. ഇതാണ് പരദേശി. അപ്പോൾ അത് അവന് ശാസ്ത്രമറിയാം, അവന് പിന്നെ വിവരമുണ്ട്, അവൻ പുരാണങ്ങൾ മുഴുവൻ ശാസ്ത്രം, അതായത് ഒരു മന്ത്രിക്ക് വേണ്ട യോഗ്യത പോലും അവൻ പറയുന്നുണ്ട്. ഒരു മന്ത്രി എങ്ങനെ പ്രവർത്തിക്കണം, ഒരു മന്ത്രി എങ്ങനെ ആവണം, അതെല്ലാം അവൻ പറയുന്നുണ്ട്. പിന്നെ ഇതിഹാസങ്ങൾ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, പുരാണങ്ങൾ പറയുന്നുണ്ട്, പൂണൂലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പരദേശി ബ്രാഹ്മണന് പൂണൂലുണ്ട്. ഈ പൂണൂലെന്ന് പറയുന്നത് നമ്മളെന്താണ്, പ്രകൃതിയിലെ ഓലക്കാലാണ്, അതായത് ആ ഓലക്കാല് പൂണൂലായിട്ടായിരുന്നത്. അവനെല്ലാ ആഭരണങ്ങളുമുണ്ട്. അവൻ ദേശത്തിൻ്റെ മാധ്യമമാണ്. ദേശത്തിൽ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം കാണുന്നു, ആ കാഴ്ചപ്പാട് മുഴുവൻ അവൻ നമ്മളിലേക്ക് പങ്കുവെക്കുന്നു. അതാണ് പരദേശി. ഇപ്പോൾ പരദേശി തന്നെ നമ്മൾ ഇപ്പം ഇറങ്ങുമ്പോൾ സിദ്ധോരു വാർത്തേരിക്കയ്യ, നന്മയെ കേൾക്ക വേണം, നരകങ്ങൾ ഒഴിയ വേണം, മാതാവിനെ അടിച്ചു കൊള്ളിറക്കണം. ആരെയാ ഈ ദേവിയെ അടിച്ചു കൊള്ളിറക്കുന്നത്? ഇവിടാ ഈ രാജാല്ല ഉണ്ടാക്കുന്നത്. അപ്പോഴാ പറഞ്ഞത്, എന്തുകൊണ്ടാ പറഞ്ഞേ? അത് പറയും, മാതാവിന് രക്ഷ വേണം, മാലുതീർന്നിരിക്ക വേണം, മത്തപ്പടിയെല്ലാം മഹാരായനക്കൊത്തപ്പടി നീട്ടപ്പടി കണ്ടതായി എടുക്കും. ഏതാ നീ ഭൂകൃതം കാണിച്ചാൽ ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്നാ പറഞ്ഞേ. നമ്മൾ കേൾക്കുമ്പോൾ തീട്ടപ്പടി കണ്ടാൽ ആയെടുക്കുമെന്ന് പറയുമ്പം നമ്മൾ ആ നീ ചെയ്യുന്ന തെറ്റ് ഞങ്ങൾ ചോദ്യം ചെയ്യും, ആ ചോദ്യം ചെയ്യുന്നത് ഈ സമൂഹത്തിന് മുമ്പ് ചോദ്യം ചെയ്യും.
എന്നാണവൻ പറയുന്നത്. അപ്പം അവൻ പോയ ഊരുകൾ വിത്തൂർ, വേങ്ങാനൂർ, വെഞ്ഞൂർ, മടയന്നൂർ, ഏവൂർ, ചിത്രപ്പള്ളിയൂർ, അയിരൂർ, ഉമ്മന്നൂർ, ഏറ്റുമാനൂർ, വരപ്പാനൂർ, വേങ്ങാനൂർ, ചെങ്ങന്നൂർ, അങ്ങനെ സകല ഊരുകളും പോയി. ഞാൻ പോയിട്ട് വന്ന അവിടുത്തെ എല്ലാം ന്യൂസായിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ വിനു തന്നെ ഈ പത്രത്തിലൊക്കെ കൊടുക്കുന്ന ന്യൂസ് ഇല്ലയോ, അത് റിപ്പോർട്ടർ. ഈ റിപ്പോർട്ടറുടെ ആ ഒരു സ്ഥിതിയാണ്, അല്ലെ ആ റിപ്പോർട്ടർ എന്ന് പറയുന്നതാണ് ഈ പരദേശി. അത് നമ്മളതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയാണ് ഈ പരദേശിയാണ് ആദ്യം ഈ ന്യൂസ് കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന പ്രദേശം തിന്നെ തന്നെ എല്ലാം ഉണ്ട്, ഈ ശബരിമലയെ തന്നെ എന്താ ആക്ഷേപിച്ചായിരുന്നു, ശബരിമല പിന്നെ പറയാനൊക്കത്തില്ല ഇപ്പം എങ്കിൽ പോലും പണി പറയാം. ഈ പമ്പയിലത്തെ പമ്പ സദ്യ വായിച്ചിട്ടില്ലേ നീ? പമ്പ സദ്യ നടത്തുന്നത് എങ്ങനെ ഈ ഇന്നത്തെ കാലം? അപ്പോൾ ആ പമ്പയിലെ വൃത്തികേട് മുഴുവൻ പറയുക, ഇത് മാറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം കേട്ടിരിക്കുന്ന ആളുകൾ ഇത് മാറ്റപ്പെടുത്തപ്പെടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. മനസ്സിലായി പറഞ്ഞു, ഇങ്ങനെയാണ് ശബരിമല വിഷയം, അതുകൊണ്ട് അത് മാറ്റണം എന്ന് കേട്ടിരിക്കുന്ന രാജാവിനും രാജാവിന് ഉപദേശം കൊടുക്കുന്ന ഉപദേശകരും ഒക്കെ പറയേണ്ടി വരും കേൾക്കാൻ. അവർക്കൊക്കെ ഇത് കേട്ടിട്ട് ഇത് മാറ്റണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കുക എന്നുള്ളതാണ് പരദേശി കൊണ്ട് അന്നത്തെ കാലത്ത് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയാം മാസപ്പടിയും പ്രവർത്തിയായിരുന്നു. ഇതിനകത്ത് ഒരു ജാതീയതയുണ്ട്, ഈഴവ സമുദായത്തിനെ അവർ അല്പം ആക്ഷേപിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ മാസം അന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും, കണ്ടെടുത്തെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. കണ്ടെടുത്ത് വസ്തുക്കൾ കാണുക, വസ്തുക്കൾ കാണിട്ട് ഇതിന്നാരുടെ ഇതിന്നാരുടെ അതിന് അളവില്ല. അപ്പം എനിക്ക് തോന്നുന്നു ശ്രീമൂലം തിരുനാളുടെ കാലത്തോ മറ്റോ ആയിരുന്നിരിക്കാം അതെന്ന് തോന്നുന്നു. അപ്പോൾ ആ കണ്ടെടുത്ത് കാലത്ത് ഇപ്പം ഇങ്ങോട്ട് വരുവാ, ഇപ്പോൾ ചെറിയത്തോട്ട് വന്നു, അല്ലെങ്കിൽ ഉളങ്കോട്ടോട്ട് വന്നു, അല്ലെങ്കിൽ പുത്തേത്തോട്ട് വന്നു, ആ വീട്ടിലെ വരൂ. വന്നിരുന്നിട്ട് ഈ പ്രവൃത്തിയാർ എന്ത് ചെയ്യും? കണ്ടെഴുതുക. ഇയാൾക്ക് ഈ കാട്ടിനകത്തോടെ കയറാൻ വയ്യ. എന്നിട്ട് കണ്ടെഴുതി കുറേ അങ്ങ് കൊടുക്കും. സത്യത്തിൽ ഈ പ്രവൃത്തിയാർ ഈ കണ്ടെഴുതുമ്പോൾ ഈടവർക്കൊന്നും കൊടുക്കത്തില്ല, ഈടവ സമുദായത്തിനുള്ള ആളുകൾക്കൊന്നും കൊടുക്കില്ല. കാരണം ജാതിയിൽ അല്പം താണല്ലേ. അപ്പം പിന്നെ ഇത് കൊടുക്കാനുള്ള മാർഗം എന്തുവാ? ഈടവർക്ക് അതിൻ്റെ മാർഗം അറിയാം, കള്ള് കൊടുക്കുക. ഇയാൾക്ക് ഈ ബ്രാഹ്മണരെ കള്ളെന്ന് കള്ളെന്ന് പറയുന്ന കള്ളെന്ന് പറഞ്ഞാൽ ചെന്തുന്ന കള്ള. അപ്പോൾ ഈ കള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എഴുതി കൊടുക്കും, ഇയാളുടെ വീട്ടിൽ ഇരുന്നാൽ മതി. അപ്പോൾ ഇവരെന്ത് ചെയ്യും? കള്ള് കൊടുക്കും. കള്ള് കൊടുക്കുമ്പോൾ ഈ കണ്ടെടുത്തല്ലയോ, കണ്ട വസ്തുക്കൾ മുഴുവൻ എഴുതി ഈഴവർക്കും കൊടുക്കും. അത് അന്നത്തെ ഒരു കാലഘട്ടമാണ് കണ്ടെടുത്ത്. പിന്നെ കേട്ടെടുത്തായി, ഏതാ പറഞ്ഞു വരുന്നത് എഴുതുക എന്നുള്ളൊരു സ്ഥിതിയായി കേട്ടെടുത്ത്. അപ്പോൾ ഇന്ന ഇന്ന വസ്തുക്കൾ ആരുടെയൊക്കെയാണ്, അത് ഇന്നാരുടെയൊക്കെയാണ്, അത് കേട്ടെടുത്തായി. പിന്നെ എങ്ങനെ ആയി? പിന്നാണ് ആധാരമായത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിക്കാം, ഈ വസ്തുക്കൾ പോലും നമ്മുടെയാണ്. നീ നമുക്ക് ആർക്കെങ്കിലും വിലയാപ്പിച്ച് പോയി എൻ്റെ സ്ഥലമാണെന്നൊന്ന് എഴുതി മേടിക്കാവും. എന്തു എഴുതി തരുന്നേ? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അല്ലേ? കൈവശം മാത്രമേ ഉള്ളിയാണ്, ഈ ഭൂമി ഇയാളെ അല്ല. ഈ ഭൂമി ഇന്നലെ ഒരാടെ, ഇന്നൊരാടെ, നാളെ വേറൊരാടെ. കേട്ടെടുത്ത് വന്നു കഴിഞ്ഞപ്പം ഈഴവർക്ക് വസ്തുക്കളില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇയാളെ സ്വാധീനിക്കാനുള്ള ഏക മാർഗം എന്തുവാ? കള്ള് കൊടുക്കുക. കള്ള് കൊടുത്താൽ ഏത് കേവലയായാലും ഒരിച്ചിരി സ്വാധീനിക്കാം. ആ കള്ള് കൊടുക്കുന്ന ഭാഗമാണ് അവതരിപ്പിച്ചത്. ഏതാ മനസ്സിലായോ? അപ്പോൾ ആ കള്ള് കൊടുക്കുന്ന ഭാഗം അവതരിപ്പിച്ച് ഇയാൾ വസ്തു ഉണ്ടാക്കിയെന്ന് പറയുകയാണ് വടയണ്ണിയിൽ. ഇത് ഈ മാസപ്പടിയുടെയും പ്രവൃത്തിയാരുടെയും ഒക്കെ കക്ഷികൾ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട് എടാ. അപ്പോൾ അന്നത്തെ കാലത്താണ് പറയുന്നത്, വേണ്ട പുത്തങ്കാവലമ്പലത്തിൽ, അല്ലേ കടമറ്റ അമ്പലത്തിൽ, അല്ലേ നാരങ്ങാനത്ത് അമ്പലത്തിൽ വേണ്ട, നമ്മളെ ആക്ഷേപിക്കുന്നു അവന്മാർ, നമ്മൾ ഈ എഴുതിയതെല്ലാം ഇയാൾ വെളിയിൽ കൊണ്ടുവരുവാ. ഈ മാധ്യമങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാണ് ഇത് ചെയ്യുന്നത്. ഇവന്മാർ ഇങ്ങനെ തോന്നിവാദമാണ് കാണിച്ചത്, ഇങ്ങനെ കണ്ടെഴുതിയും കേട്ടെഴുതിയും വസ്തുക്കളെല്ലാം ഓരോരുത്തർക്ക് ഒഴുകുക എന്ന് രാജാവിൻ്റെ മുമ്പിൽ സ്ഥാപിക്കണമെങ്കിൽ ഈ പടയണി കൂടെ കഴിയൂ, അല്ല വേറൊരു മാധ്യമമില്ല അന്ന്. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുക, നമ്മൾ ഇതിങ്ങനാണ് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ മുണ്ടി അല്ലെ കളി എത്തുന്നതും
കള്ളു കൊടുക്കുന്നതും വരിയോല തിരിച്ചു വാങ്ങിക്കുന്നതും വരിയോല കീറിക്കളയുന്നതും ഒക്കെ ഈ കഥാപാത്രങ്ങളെയാണ് ഓർക്കുന്നത്. അല്ലാതെ കണ്ട് നമ്മൾ വിചാരിക്കുന്ന ഈ പടയണിയിൽ ഇത് കാണിക്കുന്നു എന്തുവാ ഈ സംഭവം, ഇന്നത്തെ പിള്ളേർക്ക് ഈ ചരിത്രങ്ങൾ അറിയത്തില്ല, ഇന്നത്തെ സമൂഹത്തിന് അറിയത്തില്ല ഇത് എങ്ങനെയായിരുന്നു വന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ് അന്ന് ചെയ്തത്, ഇങ്ങനെയാണ് വസ്തുക്കൾ ഓരോരുത്തർക്കുണ്ടായത്, ഈ വസ്തുക്കൾ ഉണ്ടാകപ്പെടാനുള്ള കാരണം ഇതാണ്, കണ്ടെടുത്തും കേട്ടെടുത്തും അത് കഴിഞ്ഞപ്പോഴാണ് പേരിക്കൂട്ടി കരമടയ്ക്കാൻ വന്നത്. ഈ പേരിക്കൂട്ടി കരമടച്ചപ്പോൾ ഇവരൊരു വ്യവസ്ഥ വെച്ചു, ഇതിൻ്റെ അല്ല വത്തു ഉണ്ടോ? ഇപ്പോൾ വിനുവിൻ്റെയോ ആരുടെയും വത്തുക്കളുണ്ടോ ഈ രാജ്യത്ത്? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഓർത്തല്ലേ ഇല്ല. ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ പടയണിയിൽ ഈ പടയണി കലാകാരൻ പറഞ്ഞ, ഇപ്പോൾ ഒരു വിലയാപിത്ര ചെന്ന് ഇയാളെന്ത് ചോദിക്കുന്നത്, എൻ്റെ വത്തു ആണെന്ന് പറഞ്ഞ ഈ വിലയാപിത്ര എഴുതി തരുമോ? വിലയാപിത്ര പ്രവൃത്തിയാര മാസപ്പടി വേറെയാ, മാസപ്പടി വില ഇഷ്ടൻ്റെ മാസപ്പടി അയക്ക് മുമ്പിലുള്ള വിലയാപിതർക്ക് മുമ്പിലുള്ള മുളക് മേടിച്ചില്ല. ഇന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി പിന്നെ മുളക് വനങ്കാരിക്കാരൻ, വനങ്കാരിക്കാരൻ എന്ന് പറഞ്ഞ ആരാ, പിന്നെ നമ്മുടെ ഫോറസ്റ്റ് മന്ത്രി, നിനക്ക് പറഞ്ഞ മനസ്സിലായോ? അപ്പം ആ ആളുകളെ മുഴുവൻ നമ്മൾ ഈ വേദി കൊണ്ടുവരിക, എന്നിട്ട് നീ ഒരു രൂപ ഇറങ്ങുക, ഇറങ്ങിയിട്ട് ഇവൻ്റെ ഇവൻ കാണിച്ച തോന്നിവാസവും ഇവൻ കാണിച്ച പ്രവൃത്തി മുഴുവൻ നമ്മൾ ആ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുക. ഇന്നത്തെ ചില സത്യസന്ധതയായ മാധ്യമങ്ങൾ കാണിക്കുന്ന പ്രവൃത്തിയാണ് ഈ പടയണിക്കാർ ചെയ്തു. മാധ്യമം ഇന്ന് സത്യസന്ധതയുള്ള മാധ്യമങ്ങളുണ്ട്, അങ്ങനെ ഇല്ലാത്ത മാധ്യമങ്ങളുമുണ്ട്, മാധ്യമപ്രവർത്തകർ. ഇത് യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു മാധ്യമപ്രവർത്തനമാണ്. സമൂഹത്തിലുള്ള അനാചാരങ്ങളും അനാശാസ്യങ്ങളും അക്രമങ്ങളും തോന്നിയവാസങ്ങളും മുഴുവൻ സമൂഹത്തിന് മുമ്പിലും ആ സമൂഹത്തിന് മുമ്പിൽ കാണിക്കുമ്പം അത് ബന്ധപ്പെട്ട അധികാരികളിൽ എത്തപ്പെടാനുള്ള അവസരം ഉണ്ടാക്കുക. ആ അതിനനുസരിച്ച് ഈ ഇവർ കാണാൻ തന്നെ വരും. ഇത് ഈ പടയണിയിൽ എന്താണ് പറയുന്നതെന്ന് കാണാൻ വരും. ഈ കാണാൻ വരുമ്പം ഈ പടയണി പറയുന്ന കാര്യങ്ങളിലെ ആധികാരികത അവർ മനസ്സിലാക്കും. രാജഭരണമാണ്, അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള ന്യൂനതകൾ പരിഹരിക്കപ്പെടും. ഇതൊക്കെയായിരുന്നു ആ പടയണിയിലെ ഒരു മുഖ്യ വിഷയം. ഇന്ന് നമുക്ക് മാധ്യമങ്ങളുണ്ടായപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. എങ്കിൽ പോലും ഇതിനകത്ത് ദൈവികമായ ചില കാര്യങ്ങളുണ്ട്, ആചാരപരമായ ചില കാര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പിന്നെ സാമൂഹ്യപരമായ ചില കാര്യങ്ങളുണ്ട്, സാംസ്കാരികമായ കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ പടയണിയിലല്ലാതെ ഒന്നിലുമില്ല. ഈ പടയണിയിൽ ഇത്രയും ആധികാരികത ഏത് കലാരൂപത്തിലുണ്ട്? സാംസ്കാരികം, സാമൂഹികം, ഇതെല്ലാം അതായത് ഒന്നിച്ച് ഈ പടയണിയിലുണ്ട്. ഇത് മുഴുവൻ നമ്മുടെ ആളുകൾ ഇത് മനസ്സിലാക്കി, നമ്മുടെ ഇന്നത്തെ തലമുറ ഇതെല്ലാം ഉണ്ടായിരുന്ന, ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ പറയും ഇപ്പം ഈ ചെട്ടുകുളങ്ങര കുത്തിയോടത്തിനെ കുറിച്ച് ഞാനിരിക്കല് ഈ ഫേസ്ബുക്കിൽ കണ്ടു, ഈ രാധാകൃഷ്ണൻ അയാൾ ചെയ്ത ശരിയാ. ഇപ്പം നമ്മളിപ്പോൾ പടയണി തന്നെ വാസവൻപിള്ള സാറിന് എൻ്റെ നല്ല സ്വരലായമുള്ള ശബ്ദവും ഇപ്പം നമ്മൾ തന്നെ ഈ പിന്നെ പടയണി പറയുന്ന പൊലവൃത്തത്തിൽ ഒരു പാട്ടുണ്ട്, ഏതാ തിക്കിത്ത തക തക എന്നുള്ള, ഏതാ തിക്കിത്ത തക തക തിക്കിത തക താരോ ഇത് വാസേമ്പിള്ള സാറിൻ്റെ ശബ്ദത്തിൽ പാടുമ്പം അങ്ങേ നല്ലപോലെ ഇത് പഠിച്ചതാ സംഗീതം. എനിക്കറിയാം, ഞാൻ കടമറ്റ പോയിട്ടുണ്ട്, കടമറ്റ ആ വീട്ടുകളിൽ കവിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശബ്ദത്തിനൊരു ഗാംഭീര്യമുണ്ട്. ആ ഗാംഭീര്യത്തിൽ അദ്ദേഹം പാടുമ്പം ഇത് ആളുകൾക്കൊരു വലിയ, ഇന്നത്തെ യേശുദാസിൻ്റെ പാട്ട് പോലെ. യഥാർത്ഥത്തിൽ ഈ കടമറ്റ വാസേമ്പിള്ള സാറാണ് ഈ പടയണിയുടെ ഒരു, എനിക്ക് തോന്നുന്നത് ഇതിനെ ഒരു ഒരു തലത്തിലെത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കും അദ്ദേഹത്തിൻ്റെ രീതികൾക്കും സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പാട്ടുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾ തന്നെ ഒരു മാധ്യമത്തിൽ എഴുതി, അത് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ പത്രത്തിൻ്റെ സർക്കുലേഷൻ കൂടുന്നത്. അങ്ങനെ പടയണിയെക്കുറിച്ച്
വളരെ രസകരമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു രംഗാവിഷ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളും അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചു. ആ എത്തിക്കപ്പെട്ടതാണ് പടയണിയെ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് ആരുടെയും കഴിവല്ലാന്ന് എനിക്ക് പറയാൻ കഴിയും. ഇത് പടയണിയെ ഒരു ലോകപ്രശസ്തിയിലേക്ക് എത്തപ്പെടാൻ കാരണക്കാരൻ കടമട്ട വാസമ്പള സാർ തന്നെയാണ്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വാടിയിട്ട് എടുത്തിട്ടും ഒക്കെ ഉണ്ട്. ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ വ്യാപാരി ഇത് ഇവരുടെ വ്യവസായം എങ്ങനെയാണെന്നും വ്യാപാരം എങ്ങനെയാണെന്നും നമ്മൾ സമൂഹത്തിൽ കാണിക്കുക, അതാണ് ശർക്കരക്കുളം. ഒരു ശർക്കരക്കുളക്കാരൻ ശർക്കര എവിടുന്ന് എടുക്കുന്നു, ആ ശർക്കര എടുത്തിട്ട് ആ ശർക്കര ആരുടെ കൊടുത്തു വിടുന്നു, ശർക്കര എങ്ങനെയാണ് കമ്പോളത്തിൽ വിതരണം ചെയ്യുന്നത്, അങ്ങനെ വിതരണം ചെയ്യുമ്പം ആ ശർക്കരയിലുള്ള ഏട ലാഭം എന്തൊക്കെയാണ്. പക്ഷേ ഇത് ഹാസ്യത്തിൻ്റെ മേമ്പടി ചേർത്ത് ഈ ശർക്കരക്കാരനും ശർക്കര വ്യാപാരിയെ നമ്മൾ രംഗത്ത് അവതരിപ്പിക്കുക. ഇന്നത്തെ വ്യവസായികളെ മുഴുവൻ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക, ഇവൻ്റെ വ്യവസായം എങ്ങനെയാണ്, ഇവൻ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, ഇവൻ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ആ എന്താണ് ആദ്യം പറഞ്ഞത് രാജ്യം കണ്ടെന്ന, എന്തുവാ രാജ്യം, മനോരാജ്യം പറഞ്ഞ മനസ്സിലായി. ഞാനൊരു രാജ്യം കണ്ടു എന്നാണ് പറയുന്നത്, മനോരാജ്യമാണ് ഇയാൾ. അതായത് അതിന് പണ്ടൊരു പഴമൊഴിയുണ്ട്, മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം, അതാണ് വ്യവസായം. ഈ വ്യവസായത്തിൽ പലരും തകരുന്നതും വ്യവസായത്തിൽ പലരും ഉന്നതിയിലെത്തുന്നതും ഈ പറയുന്ന മനോരാജ്യമാണ്. ദേശം കണ്ടു, എന്താ ദേശം കണ്ടേ, കാലദേശമാണ് കണ്ടേ. ഇയാൾ ചോദിക്കുക ഏത് ദേശമാണ്, അപ്പോഴാ പറയുന്നേ കാലദേശം കണ്ടു, രാജ്യം മനോരാജ്യം കണ്ടു. മനോരാജ്യം കണ്ട് ദേശവും കണ്ടാണ് ഇവൻ വ്യവസായത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. യാതൊരു എക്സ്പീരിയൻസും ഇല്ല, മനസ്സിലായോ. എക്സ്പീരിയൻസ് ഉള്ളവൻ, പരമ്പരയായ എക്സ്പീരിയൻസ് ഉള്ളവൻ അവൻ്റെ പൂർവികര് ചെയ്ത വ്യവസായത്തിനെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഒന്നുമില്ലാത്ത ഇപ്പം നീയോ ഞാനോ അങ്ങനെ ആരെങ്കിലും ഒരു വ്യവസായം തുടങ്ങിയാൽ വിജയിക്കുമോ, ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇത് നമ്മൾ രംഗത്ത്, അതായത് ഞാൻ പറഞ്ഞില്ലയോ 64 തരത്തിലുള്ള ആളുകളെ നമ്മൾ രംഗത്ത് അവതരിപ്പിക്കുക, ആ രംഗത്ത് അവതരിപ്പിക്കുക വ്യവസായിയും അതിനകത്തെ ഒരു ഭാഗമാണ്. ഈ വ്യവസായിയെയാണ് നമ്മൾ ശർക്കര കൂടത്തിൽ കൂടെ കാണിക്കുന്നത്. സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവൻ ആരാണ്, ഇവൻ എന്താണ്, ഇവൻ്റെ വ്യവസായം എന്താണ്, ഇയാൾക്ക് ലാഭം ഉണ്ടാവണം, എന്ത് ചെയ്യണം, മറ്റ് അസാൻമാർഗിക മാർഗങ്ങൾ പെരുമാറിയെങ്കിൽ മാത്രമേ വൻ ലാഭം കിട്ടത്തുള്ളൂ. ഇന്ന സമൂഹത്തിൽ നടന്നു വരുന്നൊരു വ്യവസ്ഥയാണ്. അപ്പോൾ അവനെന്തുവായിരുന്നു, പെണ്ണും പിള്ളേക്കൊണ്ടാണ് രണ്ട് കണ്ടി കൂടെ തൂക്കി ഇടിപ്പിച്ച് ഇല്ലയോ, രണ്ട്. അപ്പം പെണ്ണും പിള്ളേക്കൊണ്ട് രണ്ട് കണ്ടി ഇടിപ്പിച്ചാൽ അതിന് മൗനാനുവാദം, അയാൾ എന്ത് ചെയ്യുകയാണ്, അയാൾ മുമ്പേ കഴിഞ്ഞ് പോകുന്നു, ഇയാൾ കച്ചവടത്തിന് മുമ്പേ പോകുന്നു. ഈ മറ്റവനെ വീട്ടിൽ നിർത്തി ഈ ശർക്കര തൂക്കിയിടാൻ ചുമതലപ്പെടുത്തിയ ആരെയാ, ഭാര്യയാ, മനസ്സിലായി പറഞ്ഞു. അപ്പം ആ വ്യവസായം വളരാൻ ചില ദുഷ്ടപെരുമാറ്റങ്ങളും കൂടെ വേണം എന്ന് സമൂഹത്തിനോട് കാണിച്ചു കൊടുക്കുകയാണ് പടയണിക്കാരൻ ചെയ്തത്. നമ്മുടെ അന്തോണി, അന്തോണി വളരെ രസകരമാണ്. വള്ളത്തെ കയറുന്ന ആരൊക്കെയാ ഇത്? അന്നത്തെ കാലത്ത് ഇപ്പം ഇന്ന് നമ്മുടെ സർക്കാരിൽ ഒരു അപേക്ഷ കൊടുക്കണം, കൊടുക്കാൻ എവിടെയാണ് പോകുന്നത്, തിരുവനന്തപുരത്താണ് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പം ആരെയാണ് കാണുന്നത്, രാജാവിനെയാണ് കാണുന്നത്. ഈ രാജാ ഇപ്പം നമ്മൾ ഈ സരിതായസ് നായരുടെ ഒരു കേസ്, ഇത് ആരായി ഇന്നത്തെ കാലഘട്ടവും അന്നുമായിട്ട് ഒരുപാട് വ്യത്യാസം അന്നും ഉണ്ടിത്. അപ്പോൾ ഈ സരിത പോകുന്നു എന്ന് വിചാരിച്ചോ, അന്തോണിയുടെ വള്ളത്തെ കയറുന്ന ആരൊക്കെയാ, ഈ പെണ്ണിൻ്റെ ലാസ്യാട്ടം, ഈ ലാസ്യാട്ടത്തിൽ ഉമ്മൻചാണ്ടി വരെ പെട്ടുപോയി അല്ലേ, മന്ത്രിമാർ പെട്ടുപോയി, എം എൽ എമാർ പെട്ടുപോയി. അപ്പോൾ അവൾക്ക് ഈ വള്ളത്തെ കയറണമെങ്കിൽ ലാസ്യാട്ടം നടത്തി പോകും. പടയണിയിൽ ലാസ്യാട്ടം ഉണ്ട്. ഇത് തോറ്റുപോയത് നമ്മുടെ ചെമ്പകശ്ശേരിപ്പിള്ള, അതായത് വേലുത്തമ്പി ദളവ, ആ ദളവായെടുത്ത് ലാസ്യാട്ടം നടന്നില്ല. വേലുത്തമ്പി ദളവായെ ഈ ലാസ്യാട്ടത്തിൽ കൂടെ അദ്ദേഹത്തിനെ വശംവദനാക്കാൻ പറ്റിയില്ല. ആ ലാസ്യാട്ടമാണ്, അതായത് ഒരു 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 സ്ത്രീയെ മറ്റോ ആരോ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്, കൊണ്ടുവന്നിട്ട് വേലുത്തമ്പിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയുടെ
ആ ഗാംഭീര്യത്തിന് മുമ്പിൽ ഈ സ്ത്രീ ബോധം കെട്ടുവീണു. ആ ലാസ്യാട്ടമാണ് ഈ അന്തോണിയിൽ കാണിക്കുന്നത്. അപ്പം ലാസ്യാട്ടം കണ്ടാൽ വസമ്പത്ത ആകുന്നവരുമുണ്ട്, ഇല്ലാത്ത അഗ്രഗണ്യന്മാരായ ഭരണാധികാരികളുമുണ്ട്. ആ ഭരണാധികാരി ആവണം രാജാവ് എന്നാണ് കാണിക്കുന്നത്. ഇയാൾ മുറജപത്തിന് വേണ്ടിയാകുണ്ടോ എന്ന് ഈ വള്ളത്തെ കയറ്റി. ആരൊക്കെയാ? 12 ബ്രാഹ്മണര് വള്ളത്തെ കയറുക. ആ 12 ബ്രാഹ്മണർ കയറുക, 14,000 തെങ്ങ് പൊത്തിക്കെട്ടുന്ന ഗൃഹസ്ഥാശ്രമി എന്നാണ് പറയുന്നത്. തണ്ടാനെന്ന് പറയുവേന നമ്മൾ പറയും. 14,000 തെങ്ങ് പൊത്തി കെട്ടുന്ന ഗൃഹസ്ഥാശ്രമി ഈ പറയുന്ന സരിതാ നായർക്ക് വേണ്ടിയുള്ള പിന്നെ സ്ത്രീയെ വല്യമ്മ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ വള്ളത്തെ കയറി എങ്ങോട്ട് പോവുക? മുറജപത്തിന് പോവുക. തിരുവനന്തപുരത്തന്ന് പ്രശസ്തമായിട്ടുള്ളത് മുറജപമാണ്. മുറജപത്തിന് ചെല്ലുമ്പം ഈ രാജാവിനെ ഇത് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കണം രാജാവ്. ആ രാജാവിനെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളാണ് എന്ന് രാജാവിൻ്റെ പ്രതിനിധി കണ്ടുകൊണ്ടിരിക്കുക ഈ പടയണി. അപ്പം ഈ പ്രതിനിധി കണ്ടിട്ട് രാജാവിനോട് പറയും, അണ്ട അവന്മാര് ആ കുറമ്പാലക്കാർ അല്ലേ പിന്നെ വങ്ങാറത്തുകാർ അല്ലേ പിന്നെ അമ്പലപ്പുഴക്കാർ നാരങ്ങാനത്തുകാർ ഇടമനട്ടക്കാരൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ രാജാവിനൊന്ന് മനസ്സിലാവും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു മാധ്യമമായിരുന്നു അന്നത്തെ ഒരു കേട്ട് അറിയുന്ന ഒരു മാധ്യമമായിരുന്നു ഈ പടയണി. ഇനി എന്തെങ്കിലും ഇപ്പം വിനു പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാ, ഇനി എന്തെങ്കിലും ബാക്കി എന്ന് പറയുമ്പം ഇത് ഒന്നുമല്ല, സാഗരത്തിൽ നിന്നെടുക്കുന്ന ഒരു തുള്ളി ദർഭയിൽ പൊക്കിയെടുക്കുന്ന തുള്ളി വെള്ളത്തിൽ സഹസ്രീഭവിച്ചാൽ അതിൻ്റെ ഭാഗം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയും ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനും പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുണ്ട്. അതിന് കഴിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതിലൊരാളായിട്ട് ഞാൻ മാറുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷവും ഉണ്ട്. അതുകൊണ്ട് ഇനിയും നമുക്ക് പിന്നെ കാണാം.